നെല്ലിക്കാൻ പോയിൽ ഫൊറാന ദേവാലയ തിരുനാളിന് കൊടിയേറി. ഫൊറാന വികാരി റവറൻ ഫാദർ ജോസഫ് കാവനാടി കൊടിയേറ്റും തിരുസ്വരൂപ പ്രതിഷ്ഠയും നടത്തി. കുടിയേറ്റകാലം മുതൽ ഇരിട്ടി പ്രദേശത്തെ നാനാജാതി മതസ്ഥരുടെ ആശ്രയമായ നെല്ലിക്കാമ്പോയിൽ സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന ദേവാലയത്തിന്റെ തിരുനാളിനും കഴിഞ്ഞ ഒരു വർഷം നീണ്ടുനിന്ന പ്ലാറ്റിനം ജൂബിലിയുടെ സമാപനത്തിനും തുടക്കമായി. ഫൊറോന വികാരി റവറൻ ഫാദർ ജോസഫ് കാവനാടി കൊടിയേറ്റും തിരുസ്വരൂപ പ്രതിഷ്ഠയും നടത്തി. തലശ്ശേരി അതിരൂപത മുൻ മെത്രാപ്പൊലീത്ത മാർ ജോർജ് വലിയമറ്റം ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തലശ്ശേരി അതിരൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2024 ദിവ്യകാരുണ്യ വർഷമായി പ്രഖ്യാപിച്ചതിന്റെ ഫൊറോന തല ഉദ്ഘാടനവും 70 വയസ്സ് കഴിഞ്ഞ ആദ്യകാല കുടിയേറ്റക്കാരെ ആദരിക്കുകയും ചെയ്തു. കുടിയേറ്റ ജനതാസഭയ്ക്കും സമൂഹത്തിനും നൽകിയ സംഭാവനകളെ മാർ ജോർജ് വലിയമറ്റം അനുസ്മരിച്ചു. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ മാർ ജോസഫ് പാമ്പളാനി, മാർ ജോർജ് ഞെരളക്കാട്ട്, മാർ അലക്സ് താരാമംഗലം, മോൺസഞ്ചോർ ആന്റണി മുതുകുന്നേൽ, റവറൻ ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നൽ, റവറൻ ഡോക്ടർ ജോസ് വെട്ടിക്കൽ എന്നിവർ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വെള്ളിയാഴ്ച സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിന്റെയും ഇടവകയിലെ സൺഡേ സ്കൂളിന്റെയും വാർഷികം കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ നടത്തപ്പെടും. ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് മട്ടന്നൂർ നാരായണമാരാരും സംഘവും നടത്തുന്ന വാദ്യമേളവും ബാൻഡുമേളവും ശനിയാഴ്ച വൈകുന്നേരം നടക്കും. തിരുനാളിന്റെയും ജൂബിലിയുടെയും സമാപന ദിവസമായ ഞായറാഴ്ച വൈകുന്നേരം ആഘോഷമായ തിരുനാൾ വിശുദ്ധ കുർബാനയ്ക്കു ശേഷം ജൂബിലി സമാപന സമ്മേളനവും തുടർന്ന് തിരുവനന്തപുരം സംഘക്കിളിയുടെ മക്കളുടെ ശ്രദ്ധയ്ക്ക് എന്ന നാടകവും അരങ്ങേറും. പാദനം സുദനം പരിശുദ്ധാത്മാ.